കോൺഗ്രസിനെതിരെ കൈ ചൂണ്ടിയാൽ ആ കൈ അറുത്ത് കളയും. കോൺഗ്രസ് പ്രവർത്തകർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതാണ്. വി ഡി സതീശൻ്റെ വാർത്താ സമ്മേളനത്തിനിടയിലായിരുന്നു കോൺഗ്രസ് പ്രവർത്തകൻ വളരെ സമാധാനപരമായി മാധ്യമപ്രവർത്തകരോട് കൈ അറുത്ത് കളയും എന്ന് പറഞ്ഞത്. ഓഫീസിൽ കയറി പ്രതിഷേധം നടത്തിയ എസ് എഫ് ഐക്കാരല്ല ഗാന്ധിയുടെ ഛായാചിത്രം വലിച്ച് താഴെയിട്ടതെന്ന് പകൽ പോലെ വ്യക്തമായി അറിയാമായിരുന്നിട്ടും ഒരൊറ്റ മാധ്യമപ്രവർത്തകനും ആ ചോദ്യം ചോദിക്കാതിരുന്നപ്പോൾ കൈരളി ചാനൽ പ്രതിനിധി ചോദിച്ചതിനെ സതീശൻ ക്ഷുഭിതനായി. അതിന് പിന്നാലെയാണ് മാധ്യമപ്രവർത്തകരോട് കോൺഗ്രസ്സുകാരുടെ ആക്രോശവും ഭീഷണിയും നടന്നത്. ആ ഒരൊറ്റ ചോദ്യത്തിലാണ് സതീശൻ്റെ കിളി പോയതും പത്രസമ്മേളനത്തിൻ്റെ സകല അജണ്ടയും പൊളിഞ്ഞതും. എന്തും പറയാനുള്ള ലൈസൻസ് അല്ല പ്രതിപക്ഷ നേതാവ് സ്ഥാനം. ഉത്തരം മുട്ടുന്നെങ്കിൽ മാധ്യമ സമ്മേളനം വിളിക്കരുത്. രാഷ്ട്രീയ നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തുമ്പോൾ അവർക്കിഷ്ടമുള്ള ചോദ്യങ്ങൾ വേണം മാധ്യമപ്രവർത്തകർ ചോദിക്കാനെന്ന് നിയമം വല്ലതുമുണ്ടോ? അതോ അങ്ങനെ വല്ല കീഴ്വഴക്കവുമുണ്ടോ? മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും ഒരു സ്വാതന്ത്ര്യമില്ലേ? അവർക്കിഷ്ടമുള്ള ചോദ്യങ്ങൾ ചോദിച്ചില്ലെങ്കിൽ അവർ ആക്രോശിക്കും, വിരട്ടും, ഭീഷണിപ്പെടുത്തും, പത്രസമ്മേളനത്തിൽ നിന്നും ഇറക്കിവിടും, മര്യാദ പഠിപ്പിക്കും. പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് പാർട്ടിക്കാരൻ എന്നതിലുപരി ഒരു ജനപ്രതിനിധിയാണ്. എം പി ഓഫീസ് ആക്രമിക്കപ്പെട്ട ഉടൻ വന്ന ദൃശ്യങ്ങളിൽ ഗാന്ധി ചിത്രം ചുമരിലായിരുന്നു. ഇത് പിന്നീട് നിലത്തിട്ടതാണെന്നുള്ള ഇടതു നേതാക്കളുടെ ആരോപണം ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു പ്രതിപക്ഷ നേതാവ് ക്ഷുഭിതനായത്. അതെന്തിനാണ് സതീശൻ ചൂടായത്? മുഖ്യമന്ത്രി പിണറായി വിജയനോട് പോയി ചോദിച്ചാൽ മതി. എന്നോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ട. ഇതുപോലുള്ള അസംബന്ധം കാണിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട. കൈരളിയായാലും ദേശാഭിമാനിയായാലും കയ്യിൽ വെച്ചാൽ മതി. ഒരു അസംബന്ധവും പറയണ്ട. എൻ്റെ വാർത്താ സമ്മേളനം തടസ്സപ്പെടുത്താൻ കൈരളിയുടെയും ദേശാഭിമാനിയുടെയും ലേഖകനായി ഇവിടെ ഇരുത്തിയാൽ ഞാൻ മര്യാദ കാണിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ പുറത്തിറക്കി വിടും. അസംബന്ധം പറയാതെ മര്യാദയ്ക്ക് ഇരുന്നോണം. നിങ്ങളെ ഇവിടെ നിന്ന് പുറത്തിറക്കി വിടുന്നത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. അസംബന്ധം പറയുന്നത് നിർത്തിക്കൂ, അത് കയ്യിൽ വെച്ചാൽ മതി എന്നൊക്കെയാണ് സതീശൻ പറഞ്ഞത്. ഒറ്റ ചോദ്യത്തിനാണ് ഇത്രയും വലിയ ഉത്തരങ്ങൾ സതീശൻ പറഞ്ഞത്. അപ്പോൾ എന്തോ പന്തികേടില്ലേ? ഇങ്ങനെ ഒരു മാധ്യമപ്രവർത്തകനോട് തട്ടിക്കയറാൻ തക്കവണ്ണം അവിടെ എന്ത് സംഭവിച്ചു? ആ മാധ്യമപ്രവർത്തകൻ ആകെ കൂടി ചോദിച്ചത് ഗാന്ധി ചിത്രത്തിൻ്റെ കാര്യം മാത്രമാണ്. അതിന് ഇത്ര രോക്ഷം കൊള്ളേണ്ട ഒരു കാര്യവുമില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ മാധ്യമപ്രവർത്തകരെ വിളിക്കരുത്. വിളിച്ചു വരുത്തി ആക്ഷേപിക്കുന്നത് ശരിയല്ല. സ്വന്തം നേതാവിൻ്റെ ഓഫീസ് അടിച്ചു തകർത്ത കോൺഗ്രസ് പ്രവർത്തകർ ആരൊക്കെ? രാഷ്ട്രപിതാവിൻ്റെ ചിത്രം താഴെയിട്ട് പൊട്ടിച്ച കഞ്ഞിക്കുഴി കുബുദ്ധി ആരുടേത് എന്ന ചോദ്യമാണിപ്പോൾ അവശേഷിക്കുന്നത്.